ജൂലൈ 2021 ബിടെക്കിന്റെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻ ഫ്രീ ബോഡി ഡയഗ്രത്തിനെ കുറിച്ച് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ആ ഡയഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വിലിബ്രിയം പ്രോബ്ലം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അത് ഇക്വിലിബ്രിയം പ്രോബ്ലത്തിന് വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കുക. റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഒന്നും ഇക്വിലിബ്രിയം പ്രോബ്ലംസ് അല്ല. ഇക്വിലിബ്രിയം പ്രോബ്ലത്തിൽ റിസൾട്ടന്റ് സീറോ ആണ്. അപ്പോ അതിനായിട്ടൊരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനപ്പുറം ആ കൺസെപ്റ്റ് എന്താണെന്നൊന്ന് ഇംഗ്ലീഷ് സെന്റൻസിൽ വൃത്തിയായിട്ട് ഒന്ന് എഴുതാൻ ശ്രമിച്ചാൽ മതി. ഞാൻ എഴുതിയിരിക്കുന്ന സെന്റൻസ് ഒരു ഡെഫിനിഷൻ പോലെ വേണമെങ്കിൽ ഉപയോഗിക്കാം. എഴുതിയിരിക്കുന്ന കണ്ടന്റ് ഒന്ന് പറയാം. ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ സിറ്റുവേഷനെ അനലൈസ് ചെയ്യാനാണ് ഇത് എന്നുള്ളതാണ് ആദ്യം തന്നെ തുടങ്ങിയിരിക്കുന്നത്. ഫോർ ദി അനാലിസിസ് ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഇറ്റ് ഈസ് നെസസറി ടു ഐസൊലേറ്റ് ദി ബോഡി അണ്ടർ കൺസിഡറേഷൻ ഫ്രം ഓൾ അതർ ബോഡീസ് ഇൻ കോൺടാക്ട്. അപ്പൊ നമ്മളൊരു ബോഡിയിൽ കുറെ ഫോഴ്സുകളൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു, അവിടെ മറ്റു ബോഡികൾ അതുമായിട്ട് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ബോഡി മറ്റ് കോൺടാക്ടിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, ഇത് മാത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു ഫിഗർ വരയ്ക്കുക, അതാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്ന ബോഡിയിൽ അത് ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ എന്തൊക്കെ അതിൽ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സെന്റൻസിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ പ്ലേ ചെയ്യപ്പെടുന്ന എല്ലാ ആക്റ്റീവ് ഫോഴ്സസും കാണിക്കണം എന്ന് പറഞ്ഞാൽ അതിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന ആക്ഷൻസ്. അത് എപ്പോഴും രണ്ട് രീതിയിലാണ്, സർഫസ് ഫോഴ്സസും ബോഡി ഫോഴ്സസും. സർഫസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടച്ചിലൂടെ കോൺടാക്ടിലൂടെ അതിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ അതിലേക്ക് ഒരു ഫോഴ്സ് കൈകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റോപ്പ് ഉപയോഗിച്ച് കെട്ടി വലിക്കുന്നു, എന്തു ആയിക്കോട്ടെ, കോൺടാക്ടിലൂടെയാണ് അവിടെ ആ ഒരു എഫക്ട് സാധിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ബോഡി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ത്രൂ കോൺടാക്ട് അല്ലാതെ ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നു. മാഗ്നറ്റിക് അട്രാക്ഷൻസ് അതാണ്, എർത്തിന്റെ ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻസ് അതാണ്. അതുകൊണ്ടാണല്ലോ മരത്തിൽ നിൽക്കുന്ന ഒരു ആപ്പിള് താഴെ വീഴുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോണ്ടാക്ടിലൂടെയുള്ള സർഫസ് ഫോഴ്സ് ആയിക്കോട്ടെ, കോണ്ടാക്ട്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്യപ്പെടുന്ന ബോഡി ഫോഴ്സസ് ആയിക്കോട്ടെ, ഇതൊക്കെ ആ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന ആക്റ്റീവ് ഫോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കൂടാതെ ആ ബോഡിയിൽ കുറെ റിയാക്റ്റീവ് ഫോഴ്സസും സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഫോഴ്സസ് ഒക്കെ ആക്ട് ചെയ്യുന്ന ഒരു ബോഡി അടുത്തുള്ള മറ്റേതെങ്കിലും സർഫസുമായിട്ടോ ഏതെങ്കിലും ഒബ്ജക്റ്റുമായിട്ടോ ബോഡീസുമായിട്ടോ കോണ്ടാക്ടിലുണ്ടെങ്കിൽ ആ കോണ്ടാക്ട് ഒരു ഒരു പോയിന്റിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു സർഫസിലൂടെ ആവാം, ആ അങ്ങനെ ഒരു സപ്പോർട്ട് അവിടെ കിട്ടുന്നുവെങ്കിൽ ആ സപ്പോർട്ടുകളിൽ നിന്നും റിയാക്ഷൻസ് അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ബോഡിയെ സംബന്ധിച്ച് ആക്ഷൻസ് ഉള്ളിടത്തെല്ലാം റിയാക്ഷൻസും ഉണ്ടാവും, അതിൻ്റെ തേർഡിലോ അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള റിയാക്ഷൻ ഫോഴ്സസ് ഈ പറഞ്ഞ രീതിയിൽ എക്സ്റ്റേണലി മാർക്ക് ചെയ്യാവുന്ന ഒരു ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻസ് ആവാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഒരു റോപ്പിൽ നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ഒരു ബോഡി ഫോഴ്സ് ആണ്. ആ ഒരു എക്സ്റ്റേണലി അങ്ങോട്ട് ടച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യപ്പെടുന്നതല്ല അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ആ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു. അത് അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നതിന് കാരണം അതിനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ആ റോപ്പാണ്. അപ്പൊ ആ റോപ്പിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ അപ്വേർഡ് ഡയറക്ഷനിലുള്ള ടെൻഷനും താഴോട്ടുള്ള വെയിറ്റും ഈക്വൽ ആവുകയും ഓപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് അത് ക്യാൻസൽ ആയി അവിടെ സ്റ്റേഷനറി ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ആ ഒബ്ജക്റ്റ് താഴെ വീഴാതെ അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഒരു ടെൻഷൻ കുറവാണെങ്കിൽ ആ ഒരു ഹാങ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എഫക്റ്റ് ആണ് കൂടുതലെങ്കിൽ അത് ഗ്രാജുവലി ആ റോപ്പിനെ പൊട്ടിച്ച് താഴേക്ക് വരും. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ ആ താഴോട്ടുള്ള ഡൗൺവേർഡ് വെയിറ്റും അപ്വേർഡ് ആയിട്ടുള്ള റോപ്പിലെ ടെൻഷനും ഈക്വൽ ആണ്. ഇനി അവിടെ ഒരു ആക്ഷൻ അതിന്റെ വെയിറ്റ് ആയിട്ടുണ്ട്, ബോഡി ഫോഴ്സ് ആണ്. അവിടെ റിയാക്ഷൻ ആ റോപ്പിലെ ഒരു ടെൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ആക്റ്റീവ് ഫോഴ്സസും ഉണ്ട്, റിയാക്റ്റീവ് ഫോഴ്സസും ഉണ്ട്. അപ്പൊ ഈ ആക്റ്റീവ് ഫോഴ്സസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർഫസ് കോൺടാക്ടിലൂടെയുള്ള സർഫസ് ഫോഴ്സസോ ത്രൂ കോൺടാക്ട് ഇല്ലാതെ ഉണ്ടാകുന്ന ബോഡി ഫോഴ്സസോ ആവാം. റിയാക്റ്റീവ് ഫോഴ്സസും ഇതൊക്കെ തന്നെയാണ്, എന്നാലും അതിനെ എക്സ്റ്റേണലിയോ ഇന്റേണലിയോ നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഫോഴ്സസ് എല്ലാം ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് ഫോഴ്സസ് ഫോഴ്സ് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യപ്പെടണം ഈ ഒരു ഡയഗ്രത്തിൽ. ആ ഫോഴ്സ് വെക്ടർ വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടാണ് ആ ഫോഴ്സ് വരച്ച് കാണിക്കുക. 10 ന്യൂട്ടൺ, അല്ലെങ്കിൽ എഫ് എന്ന ഫോഴ്സ്, പി എന്ന ഫോഴ്സ് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതുപോലുള്ള ഫോഴ്സ് വെക്ടർ ആയിട്ട് അതിനെ വരച്ച് കാണിക്കണം. അങ്ങനെ കാണിക്കുമ്പോൾ അതിന്റെ ഡയറക്ഷന് പ്രാധാന്യമുണ്ട്. ഡയറക്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണല്ലോ ഈ വെയിറ്റുകളെല്ലാം. അതുപോലെ നമ്മൾ ഒരു പുള്ളിങ് ആക്ഷൻ നടത്തുകയാണെങ്കിൽ അത് ഏത് ആംഗിളിൽ ഏത് ഡയറക്ഷനിലേക്കാണെന്നൊക്കെ ഒരു ആരോ, ഒരു ഇൻക്ലൈൻഡ് ആരോയോ, അല്ലെങ്കിൽ വെർട്ടിക്കലി അപ്വേർഡ് ആരോയോ, ഹൊറിസോണ്ടലി ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കുള്ള ആരോയോ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഒരു ഇൻക്ലൈൻഡ് ആരോയോ ഒക്കെ വരച്ചാണ് കാണിക്കുന്നത്. ആ ഇൻക്ലിനേഷൻ അവിടെ സ്പെസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഈ ഫോഴ്സ് വെക്ടേഴ്സ് ഒക്കെ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആരോ വെക്ടർ, അത് പോയിന്റ് ഓഫ് ആക്ഷൻ, അത് കൃത്യതയോടെ കാണിച്ചിരിക്കുന്നു. ഇതെല്ലാം
ഒരു കോമൺ റഫറൻസ് ഫ്രെയിമിൽ നിന്നുകൊണ്ട് വേണം കാണിക്കാൻ. എന്ന് പറഞ്ഞാൽ ഒരു എക്സും ഒരു വൈയും ആക്സിസ് ഓഫ് റഫറൻസ് അവിടെ കാണിച്ചിട്ട് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും അല്ലെങ്കിൽ അതിന് ഇൻബിറ്റ്വീനുള്ള ആംഗിളിലാണ് ഡിഫറെന്റ് ഫോഴ്സസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് വേണ്ടത്. അപ്പൊ അതാണ് ഫ്രീ ബോഡി ഡയഗ്രാം കൺസെപ്റ്റ്. അങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം ഫുൾ ആക്ഷൻസും റിയാക്ഷൻസും വരച്ചു കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയത്തിന് കാരണമായ എല്ലാ ഫോഴ്സുകളും അവിടെ റെപ്രസെന്റ് ചെയ്യപ്പെടുകയാണ്. ഇനി നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുകയും ആ പ്രോബ്ലത്തിനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും പറ്റും. ആ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു സീറോ, സിഗ്മ എഫ് വൈ ഈക്വൽ ടു സീറോ, ടോട്ടൽ മൊമെന്റ് ഈസ് ഈക്വൽ ടു സീറോ, ഇതൊക്കെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ എഴുതേണ്ട ഫോഴ്സുകൾ ഏതൊക്കെയാണ്, അത് പോസിറ്റീവ് സെൻസിലാണോ നെഗറ്റീവ് സെൻസിലാണോ, അതെല്ലാം മനസ്സിലാക്കി കണ്ട് മനസ്സിലാക്കി എഴുതാൻ ഈ ഫിഗർ സഹായിക്കും. അതാണ് ഫ്രീ ബോഡി ഡയഗ്രം. ഇവിടെ ഒരു വെറുതെ ഒരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ സ്ഫറിക്കൽ ഒബ്ജക്റ്റോ ഒരു ഗ്രൗണ്ട് സർഫസിൽ ഇരിക്കുന്ന ഒരു ചിത്രം ഈ ഏറ്റവും താഴെ നമുക്ക് കാണാം. ഇത് ഒന്ന് ഫ്രീ ബോഡി ഡയഗ്രാം കൺസെപ്റ്റ് അനുസരിച്ച് ഒന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി മാത്രം എടുത്താൽ മതി, അതിന്റെ സറൗണ്ടിങ് സർഫസ് ഈ ഒരു സർഫസിനെ ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ ബോഡി മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്തു. ഈ ബോഡിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ആ ബോഡിക്ക് ഒരു സെൻട്രോയിഡ് പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ നിന്നും താഴേക്ക് ആ ബോഡിയുടെ വെയിറ്റ് ഉണ്ട്. ഇതാണ് ഇവിടെയുള്ള ആക്ഷൻ. ഈ വരച്ചിരിക്കുന്ന ചിത്രത്തിന് ആക്ഷൻസ് ഇത് മാത്രമേ ഉള്ളൂ. എക്സ്റ്റേണലി ഒരു ഫോഴ്സ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, ഈ എക്സാമ്പിൾ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന്റെ സെൽഫ് വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഇനി അവിടെ വെയിറ്റിന് ഈക്വലി ഒപ്പോസ് ചെയ്യുന്നത് ആ ഗ്രൗണ്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ്. അപ്പൊ ഞാൻ ആ വെയിറ്റിന്റെ ഒരു ലൈൻ കൊളീനിയർ ആയിട്ട് വരുന്ന ഒരു ലൈൻ വരച്ചു, അതില് അപ്പോയുടെ സപ്പോർട്ട് കാണിച്ചിരിക്കുന്നു. അത് റിയാക്ഷൻ. ഈ ഒരു പോയിന്റിനെ എ എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് ഇതിനെ റിയാക്ഷൻ എ എന്ന് വിളിക്കാം. അപ്പൊ ആ ഒരു പോയിന്റ് എ എന്ന പോയിന്റ് ആണ് അതിന്റെ പോയിന്റ് ഓഫ് ആക്ഷൻ. അതിന്റെ ആംഗിൾ നോക്കി വെർട്ടിക്കലി അപ്പോയേഡ്. അതിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രസക്തി ഇല്ല, അത് നമ്മൾ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടും. വെയിറ്റ് നോക്കി, ആ വെയിറ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. അതിന്റെ ഡയറക്ഷൻ നോക്കുക, വെർട്ടിക്കലി ഡൗൺ വേർഡ്, കാരണം എർത്തിന്റെ അട്രാക്ഷൻ എപ്പോഴും അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എവിടെയാണ് പോയിന്റ് ഓഫ് ആക്ഷൻ? വെയിറ്റിനെ നമുക്ക് എപ്പോഴും റെപ്രസെന്റ് ചെയ്യാവുന്ന ആ ഒബ്ജക്റ്റിന്റെ മാസിന്റെ സെന്ററിലാണ്, സെൻട്രോയിഡിലാണ്. അതാണ് സി എന്ന പോയിന്റ് ആയിട്ട് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആക്ഷനും ഈ ഒരു റിയാക്ഷനുമാണ് ഈ ഒരു എക്സാമ്പിളിലുള്ളത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കുക, ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ബോഡി അല്ല, ഒരു ബോഡി ഒരു വെർട്ടിക്കൽ വാളില് ഒരു ത്രെഡ് ഉപയോഗിച്ചോ റോപ്പ് ഉപയോഗിച്ചോ ഹാങ് ചെയ്ത് കിടക്കുന്നു. ബി എന്ന പോയിന്റിലാണ് ആ ത്രെഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥലം ഡി എന്ന പോയിന്റ്. ബോഡി ഒരു സർക്കുലാർ ഓർ സിലിണ്ടറിക്കൽ എന്തെങ്കിലും ബോഡി ആയിക്കോട്ടെ, അതിന്റെ ഒരു മാസ് സെന്റർ സി ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ബോഡി വാളിൽ മറ്റൊരു പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്, ആ ഒരു കർവേച്ചർ ടച്ച് ചെയ്യുന്ന പോയിന്റ് എ. ഈ ഒരു കേസിൽ നമ്മുടെ ബോഡി മാത്രമായിട്ട് ഇവിടെ ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് വരയ്ക്കുന്നു, അതിന്റെ മാസ് സെന്റർ സി മാർക്ക് ചെയ്യുന്നു, അവിടെ അതിന്റെ സെൽഫ് വെയിറ്റ്. ഇതൊരു ആക്ഷൻ ആണ്, ഈ ഒരു ഒറ്റ ആക്ഷനെ ഈ പ്രോബ്ലത്തിലുള്ളൂ. എക്സ്റ്റേണലി ത്രൂ കോണ്ടാക്ടിലൂടെ അല്ലാതെ മറ്റൊരു ഫോഴ്സ് ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ ചിത്രീകരിച്ചിട്ടില്ല. ഇനി ഇതില് ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിലാണ് ഈ റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ആ ഇൻക്ലിനേഷൻ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഇൻക്ലിനേഷൻ ഇവിടെ മാർക്ക് ചെയ്യുക, മേ ബി 30 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി. ആ ഡയറക്ഷനിൽ ഇതിലേക്ക് ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്ന ആ ഒരു കൊളീനിയർ ആ ഒരു ലൈൻ ഈ സെന്ററിലേക്കാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആ ടെൻഷൻ ഞാൻ ഇവിടെ ഒന്ന് ഒരു ആരോ ലൈൻ ഇട്ട് കാണിക്കുകയാണ്. ടെൻഷൻ ആ റോപ്പിലൂടെ ടെൻഷൻ ഉണ്ടാകും. അപ്പൊ മുകളിൽ ആ പോയിന്റ് ബി ആണ്, ഇവിടെ ആ പോയിന്റ് ഡി ആണ്. ഡി ടു ബി ആണ് ടെൻഷൻ പ്ലേ ചെയ്യുന്നത്. ഇനി നോക്കുക, വോളിൽ എ എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അത് എയും സിയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹൊറിസോണ്ടൽ കോണ്ടാക്ട് ലൈൻ ആണ്. അപ്പോൾ വോളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് എ, ടെൻഷൻ അറ്റ് ഡി, അല്ലെങ്കിൽ ടെൻഷൻ ഡി ബി അങ്ങനെ വിളിക്കാം, ഡിയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സാമ്പിളിൽ ഉള്ളത്. ഇതിന്റെ സെൽഫ് വെയിറ്റ് ആണ് ആക്ഷൻ. ഇവിടെ കാണിച്ചിരിക്കുന്ന വോളിൽ നിന്നുള്ള സപ്പോർട്ടും ഇവിടെ കാണിച്ചിരിക്കുന്ന റോപ്പിലുള്ള ടെൻഷനും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റേണൽ ഫോഴ്സ് ആണ്. അത് ഇത് രണ്ടുമാണ് അവിടെ റിയാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇതാണ് ഈ ഒരു സിറ്റുവേഷന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇത് നോക്കിയിട്ട് വേണം നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഫോർമുല കൺസ്ട്രക്ട് ചെയ്ത് മുന്നോട്ട് പോവാൻ. ഇവിടെ നോക്കുക, ഒരു വെർട്ടിക്കൽ വാളും ഒരു ഫ്ലോറും ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു റൂമിന്റെ കോർണർ പോലെ. അവിടെ ഒരു ലാഡർ പോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു ലെങ്തി ഒബ്ജക്റ്റ് ഇതുപോലെ പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്റ്റേണലി ഉള്ള ഒരു ഫോഴ്സും കൂടെ ഞാൻ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഈ ലാഡർ പോലുള്ള ഒബ്ജക്റ്റ് താഴേക്ക് സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ ഒരാൾ ഇവിടെ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. അതൊരു അൺനോൺ ക്വാണ്ടിറ്റി ഞാൻ പി എന്ന് എഴുതുക. അപ്പോൾ ആ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതായിട്ട് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒരാൾ ഇതിന് മുകളിൽ ക്ലൈംബ് ചെയ്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ഇവിടെ ക്ലൈംബ് ചെയ്ത് നിൽക്കുന്നുവെങ്കിൽ അയാളുടെ വെയിറ്റ് വരുന്നു.
പിന്നെ ഈ നാടിൻ്റെ ഒരു സെൽഫ് വെയിറ്റും വരുന്നു. അപ്പോൾ അത്രയും ആക്ഷൻസ് ഉണ്ട്. ഇത് സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ നമ്മൾ കാല് കൊണ്ട് ഒരു ഒരു ബ്ലോക്കിംഗ് അവിടെ അപ്ലൈ ചെയ്യുന്നു, ഒരു ഹ്യൂമൻ ബീയിങ് അതിൽ ക്ലൈംബ് ചെയ്ത് നിൽക്കുന്നു. ഇതിൻ്റെ ലാഡറിൻ്റെ സെൽഫ് വെയിറ്റ് ഇതെല്ലാം ആക്റ്റീവ് ഫോഴ്സസ് ആണ്. ഇതൊരു സർഫസ് ഫോഴ്സ് ആണ് ത്രൂ കോണ്ടാക്ട്. ഈ ഹ്യൂമൻ ബീയിങ്ങിന്റെ വെയിറ്റ് ഇതുമായിട്ടുള്ള കോണ്ടാക്ടിലൂടെ ഈ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച ഒരു ബോഡി ഫോഴ്സ് ആണ്, ഇതിലേക്ക് ത്രൂ കോണ്ടാക്ട് ആ വെയിറ്റ് എത്തുന്നു. സർഫസ് ഫോഴ്സിലേക്ക് വേണമെങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്തായിട്ട് കരുതാം. ഇനി ഇതിൻ്റെ ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട്, അത് അതിൻ്റെ ബോഡി ഫോഴ്സ് ആണ്. ഇനി അതെല്ലാം ആക്ഷൻസ്. ഇനി ഈ പ്രോബ്ലത്തിൽ കടന്നു വരാവുന്ന റിയാക്ഷൻസ്, വാളിൽ നിന്നും ഒരു സപ്പോർട്ട് ഉണ്ടാകുന്നു, ഫ്ലോറിൽ നിന്നും സപ്പോർട്ട് ഉണ്ടാകുന്നു, മറ്റ് റിയാക്ഷൻസ് ഇവിടെ ഫ്രിക്ഷനും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലുള്ള റിയാക്ഷൻസും വരും. കാരണം ഇവിടെ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട്, ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാത്ത പ്രോബ്ലം ഉണ്ട്. മൊഡ്യൂൾ വണ്ണിലൊക്കെ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാത്ത പ്രോബ്ലംസ് ആണ്. മൊഡ്യൂൾ ടുവിൽ നിങ്ങൾ ഫ്രിക്ഷൻ പഠിച്ചതിന് ശേഷമാണ് ഫ്രിക്ഷന്റെ സ്വാധീനം പ്രോബ്ലത്തിലൊക്കെ വരാൻ സാധ്യത. ഇപ്പോൾ ഇതൊരു മൊഡ്യൂൾ വൺ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫ്രിക്ഷനെ നിങ്ങൾക്ക് നെഗ്ലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്തും ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്യാതെയും പറയാം. ആദ്യം ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഫ്രിക്ഷൻ ലെസ് സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക, ഫ്രിക്ഷനേ ഇല്ല. അപ്പം തൽക്കാലം തെന്നി വീഴാതിരിക്കാൻ ഈ ഒരു പി എന്ന ഒരു ബ്ലോക്കിങ് സഹായിക്കുന്നു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം ലാഡർ മാത്രം വരയ്ക്കാം. അവിടെ ഹ്യൂമൻ ബീയിങ് ഇവിടെ അതിൻ്റെ വെയിറ്റ് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ്, മാനിൻ്റെ വെയിറ്റ്. ഇനി ലാഡറിൻ്റെ സി ജി പോയിന്റ് അതിൻ്റെ ലെങ്തിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ്. അവിടെ നിന്ന് വെയിറ്റ് ഓഫ് ലാഡർ. ഇപ്പോൾ വെയിറ്റ് ഓഫ് ലാഡർ സെൻറ്റർ പോയിന്റിലാണെന്ന് ഉള്ളത് കൃത്യതയോടെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാൻ പറ്റും. കാരണം ലാഡറിന്റെ ലെങ്ത് ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ 7 മീറ്റർ ലെങ്ത് ഉള്ള ലാഡർ ആണെങ്കിൽ ഈ ഒരു ഹാഫ് ഡിസ്റ്റൻസ് 3.5 മീറ്റർ ആണ്. ഇനി മാനിന്റെ വെയിറ്റിന്റെ പോയിന്റ് ഓഫ് ആക്ഷൻ കാണിക്കണമെങ്കിൽ മാൻ താഴെ നിന്ന് എത്ര ദൂരം ക്ലൈംബ് ചെയ്തിരിക്കുന്നു എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ കണ്ടെത്തേണ്ടത് ആ ക്ലൈംബിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു എക്സ് എന്ന് പറയുന്ന ഒരു അൺനോൺ അല്ലെങ്കിൽ എൽ എന്ന് പറയുന്ന ഒരു അൺനോൺ ഡിസ്റ്റൻസ് ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ആ ക്ലൈംബ് ചെയ്ത ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. അപ്പോൾ മൊത്തം ലാഡറിന്റെ ലെങ്ത് ക്യാപിറ്റൽ എൽ എന്ന് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. ഈ മാൻ ക്ലൈംബ് ചെയ്തിരിക്കുന്ന ലെങ്ത് സ്മോൾ എൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ ക്യാപിറ്റൽ എൽ മേ ബി ഗിവൺ ആയിരിക്കും, സ്മോൾ എല്ലും ചിലപ്പോൾ ഗിവൺ ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതായിരിക്കാം. എനിവേ ആ ഒരു ലെറ്റർ ഉപയോഗിച്ചോ ആ ഒരു വാല്യൂ ഉപയോഗിച്ചോ അത് റെപ്രസെന്റ് ചെയ്യാം. ഇനി താഴെ ഫ്ലോറിൽ നിന്ന് അപ്പേർഡ് സപ്പോർട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിനെ എ എന്നും ഈ ഒരു പോയിന്റിനെ ബി എന്നും മാൻ നിൽക്കുന്ന പോയിന്റ് ഡി, ഇതിന്റെ സെൻട്രോയിഡ് പോയിന്റ് സി, ഇങ്ങനെയൊക്കെ നെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റുകളെല്ലാം യഥാക്രമം ഇവിടെ മാർക്ക് ചെയ്യുക. ഇപ്പൊ എ എന്ന പോയിന്റിൽ റിയാക്ഷൻ എ മുകളിലേക്ക് ഉണ്ടാവും, ബി എന്ന പോയിന്റിലോ വാളിൽ നിന്നുള്ള സപ്പോർട്ട് ഹൊറിസോണ്ടിലാണ് കിട്ടുക, ടുവേർഡ്സ് ലെഫ്റ്റ്, റിയാക്ഷൻ ബി. ഒരിക്കലും വാളിൽ നിന്നുള്ള സപ്പോർട്ട് റൈറ്റിലേക്കാണെന്ന് ചിന്തിച്ച് കളയരുത്, ഇത് റൈറ്റിലേക്കാണ് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ബോൾ എങ്ങോട്ടാണ് സപ്പോർട്ട് ചെയ്യുക, ലെഫ്റ്റിലേക്കാണ്, അതാണ് റിയാക്ഷൻ ബി ഇങ്ങനെ വന്നത്. അതുപോലെ തന്നെ ഇവിടെ വെയിറ്റ് മൂലം ഫ്ലോറിനെ താഴേക്ക് പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫ്ലോർ അതിനെ മുകളിലോട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷനെ മുകളിലേക്കാണ്. ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പം ഞാൻ നേരത്തെ സംസാരിച്ച ഫ്രീ ബോഡി ഡയഗ്രത്തിലും ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിലും എല്ലാം ആക്സിസ് ഓഫ് റെഫറൻസിന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ എക്സ് ആക്സും വെർട്ടിക്കൽ വൈ ആക്സും ഉപയോഗിക്കുന്ന രീതിയിൽ ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിനെ കൺസിഡർ ചെയ്യാം. ഇനി ഇതിനകത്ത് ഫ്രിക്ഷനും കൂടെ വരികയാണെങ്കിൽ അതിൻ്റെയും കൂടെ റിയാക്റ്റീവ് ഫോഴ്സസ് കാണിക്കണം, ഫ്രിക്ഷണൽ ഫോഴ്സസ്. അപ്പോൾ ഇവിടെ ഒരു സ്ലിപ്പിങ്ങിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ, ഇതിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഇവിടെ ഒരു ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് പിയും കൂടെ ഉണ്ട്. കാരണം ആ പി ഉപയോഗിച്ചാണ് ഇതിൻ്റെ സ്ലിപ്പിംഗ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രിക്ഷൻ പാരാമീറ്ററും കൂടെ കൺസിഡർ ചെയ്യുന്ന ഒരാൾ ഒരു പ്രോബ്ലം ആണെങ്കിൽ സ്ലിപ്പിങ്ങിൻ്റെ സാധ്യത എപ്പോഴും താഴേക്കാണ്. അപ്പോൾ ഫ്രിക്ഷൻ എപ്പോഴും മുകളിലോട്ടായിരിക്കും. ഇവിടെ സ്ലിപ്പിങ്ങിൻ്റെ സാധ്യത എപ്പോഴും ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഫ്രിക്ഷൻ എപ്പോഴും റൈറ്റിലേക്കായിരിക്കും. ആ ഒരു അറിവിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ എൻ്റെ ബിയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലേക്കാണ്, എഫ് ബി, ഫ്രിക്ഷണൽ ഫോഴ്സ് ബി. എൻ്റെ എയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് റൈറ്റിലേക്കാണ്. അപ്പോൾ പിയോടൊപ്പം മറ്റൊരു റൈറ്റിലേക്കുള്ള ഒരു ഫോഴ്സ് വരയ്ക്കണം. ഞാനത് തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്, ഫ്രിക്ഷൻ എ. ഇവിടെ നിന്ന് തന്നെ വരയ്ക്കണം എന്നില്ല, കാരണം പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഉപയോഗിച്ച് ആ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ വേണേലും നമുക്കത് വരയ്ക്കാം. അപ്പോൾ ഈ എ എന്ന പോയിന്റിൽ നിന്നും അത് റെപ്രസെന്റ് ചെയ്യാമെന്ന് മാത്രം. ഫ്രിക്ഷനോടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രാം ഇങ്ങനെയായി മാറും. ഇനി ഞാൻ ഒരു ഫ്രീ ബോഡി ഡയഗ്രം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കുക, ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ W1 എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. അതൊരു പുള്ളി വഴി W2 എന്ന് പറയുന്ന മറ്റൊരു ബോഡിയുമായിട്ട് ഒരു ത്രൂ റോപ്പ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇമാതിരി പ്രോബ്ലങ്ങളൊക്കെ മറ്റു മൊഡ്യൂളുകളിലൊക്കെ കാണാം. അപ്പൊ ഇവിടെ രണ്ട് ഡിഫറെന്റ് ബോഡീസ് ആണ്, W1 W2. അതുകൊണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫ്രീ ബോഡി ഡയഗ്രാം. ഇതിൽ ആദ്യം W1-നെ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. W1 ഒരു ഇൻക്ലൈൻഡ് സർഫസിലാണ്, അതിന്റെ സെൻട്രോയിഡ് മാർക്ക് ചെയ്താൽ താഴേക്കുള്ള W1 എന്ന് പറയുന്ന ആ ഒരു വെയിറ്റിന്റെ വെക്ടർ വരയ്ക്കാം.
കൂടാതെ ഈ റോപ്പിൽ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ടി വൺ എന്ന് അതിനെ എഴുതാം. നോക്കുക, അതിന്റെ ഡയറക്ഷൻ ഈ സർഫസിന് പാരലായിട്ട് ഈ ഇൻക്ലിനേഷനിലാണ്. ഈ ഇൻക്ലിനേഷൻ 45 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോ കൂടാതെ ഗ്രൗണ്ട് സപ്പോർട്ട് ഇൻക്ലൈൻഡ് സർഫസിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ആ ഇൻക്ലൈൻഡ് സർഫസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. നോർമൽ റിയാക്ഷൻ വേണമെന്നാണല്ലോ അതിന്റെ കൺസെപ്റ്റ്. ഞാൻ ഈ നോർമൽ റിയാക്ഷൻ റിയാക്ഷൻ 1 എന്ന് എഴുതുന്നു. ഇതിന് ഫ്രിക്ഷനൊക്കെ കൺസിഡർ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിന്റെ എന്താണ് W2 ഇൻഫ്ലുവൻസിൽ താഴോട്ട് നീങ്ങുമ്പോൾ ഈ ഒരു ബോഡി മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ദിശയിൽ ഇങ്ങോട്ട് വേണം കാണിക്കാൻ. അതായത് ഇവിടെ ഫ്രിക്ഷൻ F1 കാണിക്കാം. ഫ്രിക്ഷന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഈ F1 കാണിക്കേണ്ട ആവശ്യമില്ല. ഫ്രിക്ഷന്റെ പ്രോബ്ലം ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ പോലെയുള്ള പാരാമീറ്റേഴ്സും കൂടെ ആ പ്രോബ്ലത്തിൽ തരും. അങ്ങനെ മ്യൂ എന്നൊക്കെ പറയുമല്ലോ, അതിന് മ്യൂ ആ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ പാരാമീറ്റർ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്രിക്ഷൻ സിറ്റുവേഷൻ എടുത്താൽ മതി. ആ ഫ്രിക്ഷൻ സിറ്റുവേഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോഡിയിൽ വരുന്നത്. ഇതിന്റെ സെൽഫ് വെയിറ്റ്, ബോഡി ഫോഴ്സ്, ആക്ഷൻ അതാണ്. ഇനി റിയാക്ഷൻ ഇതും ഒരു ആക്ഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം W2 ഇതിനെ മുകളിലേക്ക് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ത്രെഡിലൂടെയാണ്. T1 ഒരു ആക്ഷൻ ആയിട്ടും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്താണെങ്കിലും ഗ്രൗണ്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇൻക്ലൈൻഡ് സർഫസ് ആയതുകൊണ്ട് ഈ റിയാക്ഷൻ 1 ഈ കാണിച്ചിരിക്കുന്ന രീതിയിലാണ്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ പറഞ്ഞാല് ഈ ഒരു റിയാക്ഷൻ 1 പ്രോപ്പർ യൂസേജ് നമുക്ക് കിട്ടിയുള്ളൂ. ആ ആംഗിൾ ഈ കാണിച്ചിരിക്കുന്ന 45 ഡിഗ്രി തന്നെയാണ്. പല ആളുകൾക്കും ആ ആംഗിൾ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഒരു ഇൻക്ലിനേഷൻ, ഈ ഒരു ഇൻക്ലിനേഷൻ 45 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ എത്ര ആംഗിൾ ആണോ അതിന്റെ ബാക്കി ആംഗിൾ ഇവിടെ വരും. കാരണം ടോട്ടൽ ഇവിടെ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളിന്റെ ടോട്ടല് 90 വരണമല്ലോ. ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 60 വരും. ഇവിടെ 45 ആണെങ്കിൽ ഇവിടെയും 45 വരും. വീണ്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആംഗിൾ ആണ്. ഈ ഒരു ആംഗിളും 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ കണ്ടെത്തി കഴിഞ്ഞാൽ റിമൈനിങ് ആംഗിൾ ഇവിടെ വരും. ഇവിടെ 30 ആണെന്നുണ്ടെങ്കിൽ, 30 ആണെങ്കിൽ ഈ ഇവിടെ 60 വരും. അപ്പൊ റിമൈനിങ് ആംഗിൾ ഇവിടെ 30 ഡിഗ്രി വരും. ഇപ്പൊ ഇവിടുത്തെ 30 തന്നെ ഇവിടെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഞാൻ അതാണ് ആദ്യം എഴുതിയത്. ഇവിടുത്തെ 45 തന്നെ ഞാൻ ഇവിടെ എഴുതി. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, ഇവിടെ 45 ആയതുകൊണ്ട് ഈ ആംഗിൾ 45 ആണ്. അപ്പോൾ മൊത്തം 90 ഡിഗ്രിയുടെ റിമൈനിങ് ആംഗിൾ ഇവിടെയും 45 ആണ്. ആ രീതിയിൽ അവിടെ ആംഗിൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ആംഗിളെ ഇനി ടെൻഷന്റെ ആംഗിൾ വേണം. ഈ ആംഗിൾ ഇതും 45 ഡിഗ്രി ആണെന്ന് ഓൾറെഡി പ്രോബ്ലത്തിൽ ഗിവൺ ആണ്. പക്ഷെ ഇവിടെ ഒരു എളുപ്പമുണ്ട്. ഈ ടെൻഷന്റെ ആംഗിളിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഫ്രിക്ഷൻ വരുന്ന ആംഗിളിനെ കുറിച്ചോ ഒന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ആക്സിസ് ഓഫ് റെഫറൻസ് ഇങ്ങനെ എടുത്താൽ മതി. ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രത്തിന് ഈ ഒരു ആക്സിസ് ഓഫ് റെഫറൻസ് ആണെങ്കിൽ T1 ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്ത് T1 കോസ് 45 എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല. എക്സ് ആക്സിലൂടെയുള്ള T1 അതേപടി T1 എന്ന് എടുത്താൽ മതി. റിയാക്ഷൻ 1 അത് വൈ ഡയറക്ഷനിലാണ്, അത് അതേപടി എടുത്താൽ മതി. അതിനെ റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. റിസോൾവ് ചെയ്യേണ്ടത് W1 മാത്രമാണ്. W1നെ വൈ ആക്സിസിലൂടെ റിസോൾവ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ വേണം വരാൻ, വിച്ച് മീൻസ് W cos 45. W1നെ എക്സ് ആക്സിലൂടെ റിസോൾവ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ വേണം വരാൻ, വിച്ച് മീൻസ് ഇവിടെ വരും, അത് W1 sin 45. അങ്ങനെ ഈ എക്സും ഈ വൈയും കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ആക്സിസ് ഓഫ് റെഫറൻസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. വിച്ച് മീൻസ് W1നെ മാത്രം റിസോൾവ് ചെയ്താൽ മതി. ഇതാണ് ഫസ്റ്റ് ബോഡി W1ന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി സെക്കൻഡ് ബോഡിയുടെ നോക്കാം. സെക്കൻഡ് ബോഡി W2, അതിനുണ്ടൊരു സെൻട്രോയിഡ്. അവിടെ നിന്നും വെർട്ടിക്കലി താഴേക്ക് W2 വരും. ഇതിന് ഇവിടെ വോളുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല, അതുകൊണ്ട് അവിടെ നിന്ന് ഒരു സപ്പോർട്ടോ ഫ്രിക്ഷനോ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ മുകളിലേക്ക് ഒരു റോപ്പുള്ള പുള്ളിയിലേക്ക് അതിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷന് ടെൻഷനും വരും. ഈ ടെൻഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ബോഡിയെ സംബന്ധിച്ച് ഞാൻ T2 എന്ന് എഴുതാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഞാൻ T1 ആണ് പറഞ്ഞിരുന്നത്, ഇവിടെ ഇപ്പോൾ T2നെ കുറിച്ചാണ് പറയുന്നത്. ഈ T1ഉം T2ഉം ആക്ച്വലി സെയിം ആണ്. ഒരു സിംഗിൾ പുള്ളി സിസ്റ്റത്തിൽ റോപ്പിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആ ഒരു അപ്ലൈഡ് എഫക്റ്റുകൾ, ആ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻസ് സെയിം ആയിരിക്കും. നമ്മൾ കിണറിൽ നിന്നും ബക്കറ്റിൽ കപ്പി പുള്ളി സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് താഴേക്ക് വലിക്കുമ്പോഴാണല്ലോ ബക്കറ്റ് കിണറിൽ നിന്നും പൊങ്ങി വരുന്നത്. അപ്പോൾ കിണറിൽ 20 കിലോ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 20 കിലോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 200 ന്യൂട്ടൺ. ആ 200 ന്യൂട്ടൺ വെയിറ്റിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ കൈകൊണ്ട് 200 ന്യൂട്ടൺ പുള്ളിങ് തന്നെ റോപ്പ് പുള്ളിയുടെ അതർ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈക്വലാണ്, അപ്പുറത്ത് ഉള്ള എന്താണോ അത് തന്നെയാണ് ഇപ്പുറത്ത്. സിംഗിൾ പുള്ളി സിസ്റ്റത്തിൽ അത് ഈക്വലാണ്. ഇപ്പോൾ T2ഉം T1ഉം ഈക്വൽ ആയിരിക്കും ഈ കേസിൽ എന്ന് മാത്രം. രണ്ടാമത്തെ ബോഡിക്ക് ഇത്രയേ ഉള്ളൂ ഫ്രീ ബോഡി ഡയഗ്രം. അപ്പോൾ ഇത് ആവശ്യത്തിന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒത്തിരി എക്സാമ്പിൾസ് പറഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ബോഡി ഡയഗ്രത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി.